കാലം മാറുന്തോറും പഴമയുടെ മാധുര്യത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന നഗരമാണ് കോഴിക്കോട് പഴയ കാലത്തെ പല നിർമ്മിതികളും അതിന്റെ ഭംഗി ഒട്ടും ചോരാതെ കോഴിക്കോട് നഗരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലമുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സിനിമാ കൊട്ടക ക്രൗണിന്റെ ഓർമ്മകളിലേക്ക് നമ്മളാരും കേൾക്കാത്ത കുറച്ച് കഥകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലും കോഴിക്കോട് അവർക്ക് ലോക സിനിമേനെ പരിചയപ്പെടുത്തിയ തിയേറ്റർ എന്ന് ക്രൗണിനെ പറയാലോ അപ്പൊ അന്നത്തെ കാലത്ത് കൂടുതലും ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ വന്നിരുന്ന ഓഡിയൻസ് യുവാക്കളായിരുന്നു ഫാമിലി ഓഡിയൻസ് ആണോ രണ്ടുപേരുണ്ടായിരുന്നു ഫാമിലി ഓഡിയൻസും അപ്പൊ 3D ൊട്ട് ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ്

പണ്ടേ ഇവിടെ കളിക്കാൻ അതിന് ശേഷവും ത്രീ ഡി വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഡിജിറ്റൽ ടെക്നോളജി വന്ന ശേഷമാണ് സെയിം പ്രൊജക്ട് ചോദിക്കാൻ ത്രീ ഡി ആസ് വെൽസ് ഈസി വെരി ഈസി ഫസ്റ്റ് ഇവിടെ ത്രീഇ ഡി സിനിമകൾ കളിച്ചോണ്ടിരുന്നത് അത് ഇവിടെ നോർമൽ ഓഡിയൻസ് കണ്ടപ്പോൾ ഗ്ലാസ്സുകൾ ആരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ ഇഷ്ടംപോലെ ഒന്നുമില്ല അതേപോലെ ക്രൗണിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് പഴയ കാലത്ത് പോസ്റ്റേഴ്സ് ഒറിജിനൽ പോസ്റ്റേഴ്സ് ദി ദി ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി അപ്പോൾ ദി ഗുഡ് ബാഡ് ആൻഡ് ചോദിക്കാം അത് ഇവിടെ എത്ര കാലം ഓർത്തെടുക്കാൻ ഫസ്റ്റ് നമ്മൾ നമ്മള് എന്റെ ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ജൂലൈ മാസിച്ചത് എക്സ്റ്റഡ് ടൈം ആണ് ആ കാലത്ത് അതിന് ശേഷവും നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്

ഒരു ഫ്ലോ ഉണ്ടാവില്ല ബോൺ ടേക്ക് ഇറ്റ് അങ്ങനെ കുറേ പിച്ചറുണ്ട് ഈവൻ ടൈറ്റാനിക് റെക്കോർഡിംഗ് വാസ് ഗ്രേറ്റ് സൗണ്ട് എക്സ്പീരിയൻസ് അത് എങ്ങനെയായിരുന്നു ഇവിടെ ആൾക്കാർ എത്ര കാലം കളിച്ചിരുന്നു ആറ് മാസം അങ്ങനെ പോവാ നിർത്താൻ പറ്റില്ല

അപ്പുറത്തെ കൊണ്ടുവരാൻ കാരണം എന്താണ് മാറ്റാൻ കാരണം അതും ഇങ്ങനെ തന്നെ ആയിരുന്നു ആയിരുന്നു സജസ്റ്റ് സജസ്റ്റഡ് ബൈ ദ സൗണ്ട് സ്പെഷ്യലിസ്റ്റ് അപ്പം അതിന് ശേഷം ആളുകൾക്ക് പിക്ചർ തുടങ്ങിയ ശേഷം വരുമ്പോൾ അവിടെ നിന്ന് ആ ആ എൻഡ് വരുന്നു അടക്കേണ്ടി വരുന്നു അതൊരു ചെറിയൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ദോ സൗണ്ട് വൈസ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് അറേഞ്ച്മെന്റ് അപ്പോൾ ഈ കംപ്ലൈൻ്റ് വന്നപ്പോൾ അതൊന്ന് വി തോട്ട് ഈ ദാറ്റ് കംപ്ലയിൻറ്റ് കുറച്ച് വേണം ഡിസ്റ്റർബിങ് ടു മച്ച് ഓഫ് ും തിയേറ്ററുകളുടെ കാര്യത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സിംഗിൾ സ്ക്രീനുകൾ ഡബിൾ ഡബിൾ സ്ക്രീൻ അതേപോലെ മൾട്ടിപ്ലെക്സുകളൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഈവൻ ക്രൗണ് പോലും കുറച്ച് കാലം മുന്നേ ടു സ്ക്രീൻ തിയേറ്റർ ആയി ആർ ഐനോക്സ് അത് അതൊക്കെ ആൾക്കാരുടെ സിനിമാ സ്വാധനത്തിന് മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ട് ഇറ്റ് ഈസ് ഫോർ ദി തിയേറ്റർ ഓണേഴ്സ് വലിയൊരു ഓഡിയോ ഓഡിറ്റോറിയം കൊണ്ടു എടുക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു ദിവസം അല്ല ചില പിക്ചറിനൊന്നും തീരെ ആളുണ്ടാവില്ല ആകെ നൂറാളോ ഒറ്റവും ഉണ്ടാവുള്ളൂ ഔട്ട് ഓഫ് തൗസൻഡ് കപ്പാസിറ്റി അപ്പോൾ ബാക്കി നയൻ ഹൺഡ്രഡ് സീറ്റ്സ് ആർ ഗോയിങ് വേക്കൻറ്റ് അപ്പോൾ ഇത് രണ്ടോ മൂന്നോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓക്യുപൻഷ് എടുക്കുമ്പം ഇറ്റ് ബി ഇറ്റ് വിൽ ഔട്ട് ബെറ്റർ രണ്ട് സ്ക്രീൻ ആക്കിയിട്ട് ടു തൗസൻഡ് ട്വൽവ് അതുപോലെ കോവിഡിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു ഫാമിലി ഓഡിയൻസിന് അത് ബാക്ക് ചെയ്തു അവർ തിയേറ്ററിലേക്കുള്ള വരവ് കുറഞ്ഞോ അത് എങ്ങനെയാണ് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇല്ല പറയുന്നില്ല ഫാമിലി ഓഡിയൻസ് ബിക്കോസ് അവർക്ക് അവരുടെ കഴിഞ്ഞാല് വീട്ടിലിരുന്ന് കാണാമല്ലോ ദോ യു യു നോട്ട് ഗെറ്റ് ദി എക്സ്പീരിയൻസ് ഓൺ എ ബിഗ് സ്ക്രീൻ അപ്പോൾ കാണാല്ലോ ശേഷം നല്ലൊരു റണ്ണ് കിട്ടിയ സിനിമ ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷ് പിച്ചറപ്പത്തെയും വരിൽ നിന്ന് എന്താ വെച്ചാൽ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡും സ്ക്രീൻ റൈറ്റേഴ്സ് ഗിൽഡും രണ്ടുപേരും സമരത്തിന് പോയല്ലോ അപ്പോൾ ഒരു ആറുമാസം സമരം പോയി അപ്പോൾ ആറ് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കൊല്ലത്തെ കൊല്ലത്ത പ്രൊഡക്ഷനാണ് അത് രണ്ടാമത് എഴുതി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എഴുപത്തേക്ക് ഒരു കൊല്ലത്തെ അപ്പോൾ ആ സമയത്തുള്ള ഒരു സ്റ്റാഗ്നൻ്റ് ഇതുണ്ടായിരുന്നല്ലോ ആ സമയത്ത് പിക്ചർ പുറത്തേക്ക് ഇറങ്ങാതെ ഇപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് പിക്ചർ ആ സമയത്ത് ജാസ് വന്നും കൊണ്ടിരുന്നില്ല എപ്പോഴും വരാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നോ ഉള്ളൂ ആ ക്രൈസിസ് കഴിഞ്ഞിട്ട് മലയാളം പിക്ചർ അതിന് ആ പ്രശ്നമൊന്നുമില്ല മലയാളം പിക്ചറൊക്കെ വന്നിട്ടുണ്ട് മലയാളം പിക്ചർ മാക്സിമം മൂന്ന് മൂന്നാഴ്ചയോ അതിന് മേധിയൊന്നും കളിച്ചിട്ടില്ല ഓരോ കാലഘട്ടത്തിലും സിനിമയ്ക്ക് വരുന്ന മാറ്റങ്ങൾ അതിന്റെ ഭംഗി ഒട്ടും ചോർത്താതെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ച ഒരു തിയേറ്ററിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിന്നത് ഒരു നൂറ്റാണ്ടിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോടിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൗൺ ഇനിയും ഒരുപാട് കഥകൾ പറയാൻ ബാക്കി വെച്ച് മുന്നിൽ തന്നെ ഉണ്ടാകും